അപ്പൊ ഗൈസ് നമ്മൾ കണ്ണൻ റൈഡേഴ്സിന്റെ യാർഡിലേക്ക് എത്തിയിട്ടുണ്ട്. കണ്ണൻ റൈഡേഴ്സിന്റെ ഓണർ അല്ലേ? ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ കുറ്റിപ്പുഴ എന്ന സ്ഥലത്താണ് നമ്മളിന്ന് യാർഡ് വിസിറ്റായിട്ട് വന്നേക്കുന്നത്. അപ്പോൾ ഈ ഒരു യാർഡ് വിസിറ്റ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് പ്രത്യേകം എടുത്ത് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കണ്ടന്റ് അടിയിലൊന്ന് കമൻറ്റ് ഞാൻ പറഞ്ഞിട്ട് ഞാൻ അതിനകത്ത് ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ വന്നേക്കുന്നത് ബി എസ് ട്രേഡേഴ്സിൻ്റെ ഒരു യാർഡ് വിസിറ്റ് ആയിരുന്നു. പക്ഷേ ബി എസ് ട്രേഡേഴ്സിൻ്റെ ഗൈസ് ചെയ്യാൻ പറ്റിയില്ല. എന്താണെന്ന് വെച്ചാൽ, അവരുടെ യാർഡ് കുറച്ച് ദൂരമാണ്. അവരുടെ ഒരു പാർട്ണറായി ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ വീട് കുറച്ച് മലയാറ്റൂർ ആ ഭാഗത്ത് വരേണ്ടതാണ്. അപ്പോൾ അവിടെ വരെ പോകാൻ കുറച്ച് ഡിസ്റ്റൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച നമുക്ക് ചെയ്യാം, നമുക്ക് നോക്കട്ടെ, നമുക്ക് പരമാവധി അവിടെ എത്താൻ പറ്റുമെന്ന് നോക്കട്ടെ. ഓൺലൈൻ ക്ലാസ് ഒക്കെ ഉള്ളതാണ്, നമുക്ക് പോകാനൊന്നും പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗൈസ്. ഇല്ല, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളൊരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടാണ്, നമ്മുടെ കണ്ണൻ ട്രേഡേഴ്സിൻ്റെ യാർഡിലാണ്. അപ്പോൾ ഈ കണ്ണൻ ട്രേഡേഴ്സിൻ്റെ യാർഡും പിന്നെ അതുപോലെ തന്നെ ആദൻ ട്രേഡേഴ്സിൻ്റെ യാർഡും നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ഇവിടെ വന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഇവിടുത്തെ ഡ്രൈവേഴ്സിനെയും പിന്നെ അതുപോലെ തന്നെ ഓണേഴ്സിനെയും എല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ തൊട്ടടുത്ത് തന്നെ ആ ബെല്ലേക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. പിന്നെ നമ്മുടെ കഴിഞ്ഞത്തെ വീഡിയോസിന് തന്ന സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു അപാര സപ്പോർട്ട് തന്നെയാണ്. ഞാൻ പിന്നെ എടുത്തെടുത്ത് പറയുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ചങ്ക് സബ്സ്ക്രൈബേഴ്സ് എന്ന സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഇതാണ്. ഒരു ചാനലിൽ കിട്ടിയതോടും സപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് തന്നെ. അപ്പോൾ എല്ലാ നമ്മുടെ ട്രിപ്പ് ഡ്രൈവേഴ്സ് ആയിക്കോട്ടെ, വണ്ടികൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിക്കോട്ടെ, എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗൈസ് നമ്മൾ കണ്ണൻ ട്രേഡേഴ്സിൻ്റെ യാർഡിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതേ കണ്ണൻ ട്രേഡേഴ്സിൻ്റെ യാർഡ് ഒരു നല്ല അടിപൊളി സ്ഥലത്താണ് സ്ഥിതി ചെയ്യണത്. ബാക്കിലാണെങ്കിൽ പാടും കാര്യങ്ങളൊക്കെ നല്ല ഡിപ്പൻ സ്ഥലത്താണ് യാർഡൊക്കെ സ്ഥിതി ചെയ്യണത്. ഇത് കുറ്റിപ്പുഴയാണ് സ്ഥലം. അപ്പോൾ അവിടെയാണ് അപ്പോൾ യാർഡ് ഉള്ളത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ മൂന്നാല് വണ്ടികൾ കിടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡ്രൈവേഴ്സ് ഇന്ന് ഞായറാഴ്ച ആകുമ്പോൾ എല്ലാവരും കുറച്ച് ബിസിയാണ്. അപ്പോൾ നമുക്ക് ഇതേ നമ്മുടെ ശിബുചേട്ടൻ, ശിബുചേട്ടാ വന്നേ. അപ്പോൾ ശിബുചേട്ടൻ നമുക്ക് എല്ലാ കാര്യങ്ങളൊക്കെ സെറ്റാക്കി തന്നത്. അപ്പോൾ എല്ലാ സൗകര്യവും എല്ലാ കാര്യങ്ങളൊക്കെ ശിബുചേട്ടനും സെറ്റ് ചെയ്ത് തന്നേക്കണം. വണ്ടികളൊക്കെ അവിടെ ഇവിടെയൊക്കെ എല്ലാം സെറ്റ് ചെയ്തത് ശിബുചേട്ടനാണ്. അപ്പോൾ ശിബുചേട്ടാ, ഏത് വണ്ടിയാണ് ചേട്ടൻ ഓടിക്കണം? ഞാൻ ഓടിക്കുന്നത് KL62 ഈ കിടക്കണ വണ്ടി. വണ്ടിയുടെ പേര് എഡിഷൻ പേര് എന്നാ വണ്ടി? എഡിഷൻ പേര് ധൃതരാഷ്ട്ര. ഓക്കെ, ഇത് ഫസ്റ്റ് വണ്ടിയാണോ ഇവിടുത്തെ? ആ ഫസ്റ്റ് വണ്ടി. അപ്പോൾ ചേട്ടൻ ഇപ്പോൾ എത്ര നാളായി ഇപ്പോൾ ഇവിടെ ജോലി ചെയ്യാൻ വേണ്ടി? ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് രണ്ടു കൊല്ലമായിട്ടുള്ളൂ. രണ്ടു കൊല്ലമായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ എത്ര ഡ്രൈവേഴ്സ് ഇപ്പം ഉണ്ട് ഇവിടെ? ഇപ്പം നിലവിൽ ഞങ്ങൾക്ക് ആറ് വണ്ടിയുണ്ട്. ആറ് വണ്ടിയുണ്ട്. ആറ് വണ്ടിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഞങ്ങൾ മൊത്തം ഒമ്പത് ഡ്രൈവർമാരുണ്ട്. അതിൽ ഒരു വണ്ടി ഇപ്പോൾ പുറത്ത് ഇവിടെ ഇടാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് വേറെ പുറത്തിറങ്ങണ്. വേറെ സർവീസ് സെൻ്ററിലാണ്, സർവീസിനായിട്ട്. രണ്ട് ഭാരത് ബെൻസാണ് ഉള്ളത് ഇപ്പോൾ? ഇപ്പം നിലവിൽ പത്ത് വീല് രണ്ട് ഭാരത് ബെൻസ്, 12 വീല് ഇത് വരണം വരണം. പിന്നെ ഒരു പ്രൈമ ഉണ്ട്. പിന്നെ ഒരു പ്രൈമ, ഇത് ഇപ്പം പുതിയത് വന്നതാണ്. പുതിയത് വന്നതാണ്. പിന്നെ ബ്ലേസോ രണ്ടെണ്ണമുണ്ടല്ലേ? ബ്ലേസോ രണ്ടെണ്ണമുണ്ട്. ഇത് ഒരു ഇത് 12 വീല്, ഇത് KL42P2649. KL42Q43-15 വണ്ടിയാണ് ഇപ്പോൾ പുറത്ത് അവിടെ റോഡ് സൈഡ് തന്നെ പുറത്തിറക്കുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഡ്രൈവേഴ്സിനൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുകയല്ലേ? പിന്നെ എന്തേ ആയിക്കോട്ടെ, ബാ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അതെ, അപ്പോൾ എല്ലാവരും കുറച്ച് ബിസിയാണ്. ഒരു ചേട്ടൻ അവിടെ ഉണ്ട്. ചേട്ടാ, ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് സെബാസ്റ്റ്യൻ. സെബാസ്റ്റ്യൻ അല്ലേ? അപ്പോൾ ചേട്ടൻ ഏതാണ്ട് ഓടിക്കണം? ഞാൻ KL7S-0723. ആ, അതേത് എഡിഷൻ പേര് ഏതാ വണ്ടിയുടെ? ഏതാ എഡിഷൻ പേര്? ഇതിന്റെ ഫിസിക്കോ ഫിസിക്കോ കിട്ട്, സൈക്കോ കിട്ട്. ആ സൈക്കോ സൈക്കോ കിട്ട് ഓടിക്കുന്ന ചേട്ടനാണല്ലേ? ഓക്കെ, ഇത് അപ്പൊ വേറെ കാക്കുണ്ട്. ഇക്കാട് പേരെന്താ? ഷെബാസ് അല്ലേ? ഷെബാസ്ക. അപ്പൊ ഷെബാസ്കയും ബിസിയാണ്, വണ്ടിയൊക്കെ കൈകൾ ദിവസമാണ് ഇന്ന്. അപ്പൊ പിന്നെ അതെ വേറൊരാളുകൂടി നിന്നെ കാണാനുണ്ട് ഇവിടെ. ചേട്ടൻ്റെ കണ്ണൻ ട്രേഡേഴ്സിന്റെ ഓണർ അല്ലേ? ചേട്ടൻ്റെ പേരെന്താണ്? വിപിൻ. അപ്പൊ കണ്ണൻ ട്രേഡേഴ്സിന്റെ ഓണേഴ്സിനെ ഒന്നും കണ്ടില്ല എന്ന് പറയണ്ട. ഇതാണ് കണ്ണൻ ട്രേഡേഴ്സിന്റെ ഓണർ. ഒരു ചെറിയ അധികം പ്രായമൊന്നുമില്ല ചേട്ടന്. ഓക്കെ, പിന്നെ അതെ വേറെ കാക്കുണ്ട്. ആ കാക്ക ഉള്ളിലാണ്, ആ ഉള്ളിൽ കാണിക്കാം നമുക്ക്. കാക്ക, കാക്കയുടെ പേരെന്താണ്? അഷ്റഫ്. അഷ്റഫ്, എത്ര ആളാണ് ഇപ്പൊ വണ്ടിയിൽ?
ഞാനിപ്പോ കണ്ണന്റെ കൂടെ കൂടിയിട്ട് കുറച്ചാളായിട്ടുള്ളൂ. ഓൾറെഡി ഡ്രൈവറാണ്. ഓക്കെ അപ്പൊ അഷ്റഫ് ഖാൻ നമുക്ക് എല്ലാവരും കണ്ട്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ വണ്ടികളുടെ പിന്നെ ഡ്രൈവേഴ്സിന്റെ വിശേഷങ്ങൾ. അപ്പൊ ഗൈസ് നമുക്ക് ഓരോ വണ്ടിനെ നമുക്ക് എടുത്ത് കാണിക്കാം. അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് ശിവചേട്ടൻ വണ്ടി ആയിക്കോട്ടെ അല്ലേ? ആയിക്കോട്ടെ. അപ്പൊ ചേട്ടന്റെ വണ്ടിയുടെ എഡിഷൻ പേരെന്താണ്? ചേട്ടന് ഐഡിയ വന്നത്? ഐഡിയ വന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഐതിഹാസികമായ ഒരു പേര് കിട്ടി. അങ്ങനെ എടുത്താണ്. ചരിത്ര പ്രധാനമായ ഒരു പേര് കഥാപാത്രത്തിന്റെ പേരാണ്. ഓക്കെ. അപ്പൊ വണ്ടിയുടെ എന്തൊക്കെ ചേട്ടൻ ചെയ്തിട്ടുണ്ട് ഇതുമ്പോ വണ്ടി? ഇതില് ഞാൻ അധികം ഓൾട്ടറേഷൻ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഈ വണ്ടി ഫ്രണ്ട് വരുന്നത് ഗ്രില്ലൊന്ന് മാറി. ഇതെന്താ സിൽക്കോ അല്ല വെച്ചത്? അത് മറ്റേ മെറ്റൽ ടൈപ്പാണ്. അതായത് സിൽക്ക് മെറ്റൽ ടൈപ്പ് സംഭവമാണ്. ഗ്രില്ല് പോലെ തിളങ്ങി ചെയ്യും. അതെ. പിന്നെ കണ്ണൻഡ്രേഴ്സിന്റെ ഓണറിന്റെ ഫോട്ടോ വെച്ചിട്ടുണ്ടല്ലേ രാത്രി? ഓക്കെ. അപ്പൊ എല്ലാ കാര്യങ്ങളും ഡിഫറെന്റ്. ഇത് ഫസ്റ്റത്തെ വണ്ടിയാണ് ഈ വണ്ടി? അതെ അതെ, ഫസ്റ്റത്തെ വണ്ടിയാണ്. പിന്നെ ഒരു ഇത് നമ്മുടെ മറ്റ് മൂന്ന് ഡ്രൈവർമാരാണ്. ഡ്രൈവേഴ്സ് അല്ലേ? അപ്പൊ അവരോട് ഒന്ന് പരിചയപ്പെട്ടാലോ? പരിചയപ്പെടാം. അപ്പൊ ചേട്ടന്റെ പേരെന്താണ്? ജിബിൻ അല്ലേ. അപ്പൊ ചേർന്ന ഏത് വണ്ടി ഓടിക്കണേ? പ്രൈമേലി അല്ലേ. പ്രൈമേലി ഓടിക്കുന്നല്ല. പിന്നെ ആരൊക്കെയാണ് ഉള്ളത്? എല്ലാരും മാസ്ക് ജസ്റ്റ് മുഖം ഒന്ന് കാണിച്ചു കൊടുക്കും. ചേട്ടന്റെ പേരെന്താണ്? അക്ഷയ് അല്ലേ. ഓക്കെ. ചേട്ടന്റെ പേരെന്താണ്? എന്റെ പേര് റിൻസൺ. റിൻസൺ അല്ലേ. ഓക്കെ. ഡ്രൈവറാണ്? ഏത് വണ്ടി? 43-15. ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാ വണ്ടികളുടെയും ഡ്രൈവേഴ്സിനെ ഒക്കെ കണ്ടിട്ടുണ്ട്. ഓണേഴ്സിന് ഓണർ ഒരാളെ കാണാണ്ട് അദ്ദേഹം ഇപ്പൊ തന്നെ വരും. നമ്മള് വീഡിയോ എടുക്കാൻ തന്നെ സ്കൂട്ടായി പോയി. ഇവിടെ അടുത്ത വണ്ടിയാണ് പ്രൈമ. പ്രൈമ ചെറിയ ചെറിയ ഓൾട്രേഷൻ ചെയ്തിട്ടുണ്ട്. മോളിന്ന് ഒരു ചെറിയ ആ ഒരു ആ സൈഡിലത്തെ അത് സെന്ററിലേക്ക് വെച്ചേക്കാണെങ്കിൽ ഉള്ളതാണ്. അത് സൈഡിൽ വെക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റിക്കർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇപ്പുറത്ത് വെക്കണതാണ് തോന്നുന്നത്. അപ്പൊ ഇതിനകത്തും അധികം ആൾട്രേഷൻസ് ചെയ്തല്ലേ? മോള് വേറെ സെപ്പറേറ്റ് ലൈറ്റ് വെച്ചിട്ടുണ്ടല്ലേ. കണ്ണാടി മഞ്ഞ അടിച്ചിട്ടുണ്ടല്ലോ. സ്റ്റിക്കർ വർക്ക് എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിലല്ലേ. നൈറ്റ് റൈഡർ. അപ്പൊ ഇത് 12 കിലോ വണ്ടിയാണ് അല്ലേ? 12 കിലോ. ഓക്കെ. അപ്പൊ പ്രൈമയുടെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ്. ഇനി അടുത്ത വണ്ടി ഏതാണ്? സൈക്കോ കിട്ടല്ലേ. CR7 അല്ലേ. CR7 ഫാനാണ് അല്ലേ. ഓക്കെ ഓക്കെ. ഷഫാസ് കാക്കല്ലേ. ഓക്കെ. അതെ. ഈ വണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മോളിൽ സെപ്പറേറ്റ് ലൈറ്റ് വെച്ചിട്ടുണ്ടല്ലേ. പിന്നെ വേറെ ഒന്നും ചെയ്തിട്ടില്ലാന്നുണ്ടല്ലോ. അതിന്റെ വർക്കൊക്കെ വർക്ക് നടന്നോണ്ടിരിക്കുന്നു. ഓക്കെ ഓക്കെ. അപ്പൊ ഈ അമീർക്ക ചെയ്ത വണ്ടികളാണല്ലേ? നമ്മുടെ ചുങ്ക അമീർക്ക അമീർക്ക ചെയ്താണ്ട്. അപ്പൊ അമീർക്കാടെ വർഷോപ്പ് ബ്ലോഗൊക്കെ എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അമീർക്കാട പണിഞ്ഞ വണ്ടികളൊക്കെയാണ് കുറച്ച് കിടക്കുന്നത്. അപ്പൊ വേറൊരു വണ്ടി കൂടെ ഉണ്ടല്ലോ അമീർക്ക പണിഞ്ഞത്. അമീർക്ക പണിത വേറെ വണ്ടി 43-5 അതാണ് അവിടെ കിടക്കണേ അല്ലേ. ഓക്കെ. അപ്പോ ബ്ലേസ് ഹോം പ്രത്യേകിച്ചൊന്നും പണിഞ്ഞല്ലാന്നുണ്ടല്ലേ? ഇല്ല, ഇതില് ആകെ ചെയ്തത് സ്കേർട്ട് ചെയ്തിട്ടുണ്ട്. സ്കേർട്ട് ചെയ്തിട്ടുണ്ട്. സ്കേർട്ട് മാത്രം ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ. പ്രോഗ്രാം ഒന്നും വേറെ സെപ്പറേറ്റ് വെച്ചല്ലേ? ഇല്ല ഇല്ല, അതൊന്നും വന്നിട്ട് മാത്രം. വേറെ ഒന്നും സെപ്പറേറ്റ് ചെയ്തിട്ടില്ല. പിന്നെ CR7 ഫാനോടെ ഫാസ്റ്റാഗോട് പോയാ? ബാക്കില്ല. വണ്ടി ഇപ്പൊ എല്ലാരും ബിസി ആണെന്നുണ്ടല്ലേ. ഞായറാഴ്ച പറഞ്ഞ ഇപ്പൊ എല്ലാ വണ്ടികളും ഇല്ല അല്ലേ? ഇല്ല ഇല്ല, വണ്ടി ഓടി എത്തിയിട്ടില്ല. ഒരു വണ്ടി സർ ഷോറൂമിലാണ്. പുറത്തുണ്ടല്ലേ. ആ വണ്ടിയോട് ഞാൻ പോണേക്ക് ഞാൻ കാണിച്ചു തരാം. അത് ഇപ്പൊ യാർഡില് സ്ഥലവും ഇല്ല, വണ്ടി തിരിക്കാനുള്ള സ്ഥലമൊന്നും ഇല്ല. ഇപ്പൊ എത്ര വണ്ടി മൊത്തം കൂടി ഉണ്ട് നിലവിൽ? ഇപ്പൊ 5 വണ്ടി ഉണ്ട്. ഒരു വണ്ടി 60 വണ്ടി ഷോറൂമിലല്ലേ. ഓക്കെ. അപ്പോ ഇത്രയൊക്കെ ഉള്ളവര് വിശേഷങ്ങള്. അപ്പൊ എല്ലാരും ബിസിയാണ്. ഞായറാഴ്ച പറഞ്ഞപ്പോ കഴികളും പിടിക്കലൊക്കെ തന്നെയാണ്. അപ്പൊ ഇവർക്ക് ഇനി ഓട്ടോ ഉണ്ടെന്നുണ്ടല്ലേ. ഓട്ടോ ഉണ്ട് അല്ലേ. ഓക്കെ. അപ്പോ ചേട്ടന്റെ വീട് അടുത്ത് തന്നെയല്ലേ? മറ്റേ കണ്ണൻഡ്രേഴ്സിന്റെ ഓണറിന്റെ വീട് ഈ വീട് അല്ലേ. ഓക്കെ. അപ്പോ വീടിന്റെ അടുത്ത് തന്നെയാണ് യാർഡും. ഓക്കെ. ഗൈസ്, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഒരു ബ്ലേസോ വേറെ സ്ഥലത്താണ്. അപ്പൊ അത് ഈ മരമില്ലിന്റെ അടുത്താണ് ഈ ഒരു ബ്ലേസോ കിടക്കണത്. അപ്പൊ ഒരു റോഡ് സൈഡിൽ തന്നെ കിടക്കണത്. അപ്പൊ നേരത്തെ അവിടെ യാർഡിൽ കിടക്കാൻ സ്ഥലം ഉണ്ടായിരുന്നു. അപ്പൊ അതാണ് പുറത്തിട്ടുണ്ട്. അപ്പൊ ഈ വണ്ടിയുടെ അഡിഷൻ നെയിം ക്ഷത്രിയനാണ്. അണ്ടാ ക്ഷത്രിയൻ. പിന്നെ ഇതിനെ കൂടുതലൊന്നും അപ്ഡേഷൻ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല വണ്ടികൾ. ജസ്റ്റ് സിമ്പിളായിട്ടാണ് വണ്ടി കിടക്കേണ്ടത്. പിന്നെ ഇവിടെ കുറ്റിപ്പുഴക്കാരനെ വരാനുണ്ടോ? കുറ്റിപ്പുഴക്കാരൻ
അത്രയും ചെയ്തിട്ടുള്ള വണ്ടിയാണ്, വേറെ അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ ഒന്നും ചെയ്തിട്ടില്ല ഒന്നും അല്ല. അപ്പം അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നാണ് നിങ്ങൾക്ക്. അപ്പോൾ ഗൈസ് നിങ്ങളെല്ലാവരും നമ്മുടെ കണ്ണൻ റൈഡേഴ്സിൻ്റെ വണ്ടിയൊക്കെ കണ്ടില്ലേ? അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. അപ്പോൾ കണ്ണൻ റൈഡേഴ്സിൻ്റെ ഈ ആഡ് വിസിറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെടാൻ തയ്യാ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയിലെ ഇടയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ കണ്ണൻ റൈഡേഴ്സിൻ്റെ വേറൊരു ഓണർ കൂടെ ഉണ്ട്, കണ്ണൻ എന്നാണ് ആ ചേട്ടൻ്റെ പേര്. അപ്പോൾ ആ ചേട്ടൻ എവിടാണ് പോയേക്കണായിരുന്നു, കുറച്ച് ബിസി ആയിരുന്നു ആ ചേട്ടൻ. അപ്പോൾ നമുക്ക് ആ വീഡിയോ അപ്പോൾ ചെയ്യാൻ പറ്റിയില്ലായിരുന്നു, അത് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ അദ്ദേഹത്തിന് നമുക്ക് വേറൊരു വീഡിയോ നമുക്ക് എന്തായാലും ചെയ്യാം. അപ്പോൾ അവർക്ക് അടുത്ത മാസം ഒരു സസ്പെൻസ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സസ്പെൻസിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു സസ്പെൻസ് അടുത്ത വീഡിയോയിലല്ല കാണിക്കേണ്ടത്, അടുത്ത മാസമൊന്നും പറഞ്ഞേക്കണത്. അപ്പോൾ ശിബു ചേട്ടൻ നമ്മുടെ ആ കണ്ണൻ റൈഡേഴ്സിൻ്റെ ആ ഒരു ഡ്രൈവർ ശിബു ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സസ്പെൻസ് ഉൾപ്പെടുത്തി നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു വീഡിയോയിൽ നമുക്ക് കാണിക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോകുകയാണ്. അപ്പോൾ നമുക്ക് ഇതിന് പുതിയ എപ്പിസോഡുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.